സ്വർഗീയ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. യെശയ്യാ പ്രവചനം 22:22. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 25:10. വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം വാതിലടച്ചാൽ അത് നന്നായി അടയപ്പെട്ടിരിക്കും. വെളിപ്പാട് പുസ്തകം 3:7 ഇപ്രകാരം പറയുന്നു, അവനടച്ചാൽ ആരും തുറക്കുകയില്ല. ഒരിക്കൽ നോഹ കുടുംബത്തോടൊപ്പം പെട്ടകത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ യഹോവ വാതിലടച്ചു. ഉൽപ്പത്തി പുസ്തകം 7:16. ആ സമയത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉൾപ്പെടെ വളരെ കീർത്തിയുള്ളവരും ശക്തന്മാരുമായ ആളുകളുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6:10 നമ്മളത് കാണുന്നു. എന്നാൽ ആരും ബലം പ്രയോഗിച്ച് അടഞ്ഞ വാതിൽ തുറക്കാൻ ധൈര്യപ്പെട്ടില്ല. ജലപ്രളയം വന്ന് അവരെയെല്ലാം മുടിച്ചു കളഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 17:27. ദൈവം പെട്ടകത്തിന് വാതിലടച്ചതുപോലെ അവൻ താമസിയാതെ തൻ്റെ കൃപയുടെ വാഗ്ദാനത്തിൻ്റെ വാതിലടയ്ക്കുകയും അതാരും പിന്നെ തുറക്കുകയുമില്ല. ഈ ലോകത്തിൻ്റെ ധാർമ്മിക അന്ധകാരത്തിൽ നിന്നും ഒരു ശബ്ദം മാറ്റൊലി കൊള്ളും. ആ മാറ്റൊലി ഇപ്രകാരമായിരിക്കും: മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ. മത്തായിയുടെ സുവിശേഷം 25:6. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും അവനോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. മരണമടഞ്ഞ വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. അവരെല്ലാവരും അവനെ എതിരേൽപ്പാൻ പുറപ്പെടും. കൃപയുടെ വാതിൽ അടയുന്ന സമയം അതാണ്. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന മറുപടിയാണ് അപ്പോൾ ലഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25:11-12. 2000 വർഷങ്ങൾ പരമായി കൃപയുടെ വാതിൽ തുറന്നു തന്നെ ഇരിക്കുന്നു. അനേകർ അതിൽ പ്രവേശിച്ചു. അനേകർ ഇപ്പോഴും അതിനു മുൻപിൽ ശങ്കിച്ചു നിൽക്കുന്നു. ചിലർ വാതിലിനരികിൽ തങ്ങളുടെ ജീവിതം ചെലവഴിക്കുകയും മറ്റുള്ളവർ പ്രവേശിക്കുന്നത് കാണുകയും എന്നിട്ടും തങ്ങൾ പുറത്തു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. വാതിലടയപ്പെടും, അതിനാൽ താമസിച്ചു പോയി എന്ന് പറയും വരെ കാത്തു നിൽക്കരുതേ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. 2 കൊരിന്ത്യർ 6:2 ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവം തുറന്നു വച്ചിരിക്കുന്ന കൃപയുടെ വാതിലടയുവാൻ സമയമായി. അതിനു മുൻപ് ദയവായി ഈ കൃപയാകുന്ന പെട്ടകത്തിലേക്ക് പ്രവേശിച്ചാൽ, ഈ രക്ഷയുടെ മാർഗം നീ സ്വീകരിച്ചാൽ, നിശ്ചയമായും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്.